ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഹരുവൻ തനു. നമ്മുടെ വീട്ടിൽ കുറച്ച് ചേമ്പുണ്ട്, അത് നമ്മളിന്ന് പറിക്കാൻ പോവുകയാണ്. അത് പറിച്ചിട്ട് നമുക്ക് അതുകൊണ്ട് ഒരു കറി ഉണ്ടാക്കാം. ഈ ചേമ്പ് പറിക്കുന്നതൊക്കെ എൻ്റെ മക്കൾ കാണുന്നത് ഇപ്പോൾ അത് ആദ്യമായിട്ടാണ്. ഈ ചേമ്പിൻ്റെ ചെടിയുടെ കട നമ്മൾ വെറുതെ ഒന്ന് പറിച്ചെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ താഴെ കുറേ ചേമ്പ് നമുക്ക് കിട്ടും. ഇതിനു മുൻപ് ചേമ്പിൻ്റെ തണ്ടും ഇലയും ഉപയോഗിച്ച് നമ്മളൊരു കറി ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം, കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്നതായതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ സാധിക്കും. അതിൽ വേറെ വളങ്ങളോ ഒന്നും ചേർത്തിട്ടുണ്ടാകില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഫ്ലാറ്റിൽ താമസിക്കുന്നവരാണെങ്കിൽ ചെറിയൊരു ചട്ടിയിൽ ഇത് നട്ട് പിടിപ്പിക്കാവുന്നതാണ്. ഇങ്ങനെ ഒരു കട നമുക്ക് കിട്ടുമ്പോൾ അതെടുത്ത് വെറുതെ ഒരു ചട്ടിയിൽ കുഴിച്ചിട്ടാൽ മതി. അത് പെട്ടെന്ന് തന്നെ കിളിർത്ത് വലുതായി വരും. എന്നിട്ട് അതിൻ്റെ തണ്ടെടുത്ത് നമുക്ക് കൂട്ടാനുണ്ടാക്കാൻ സാധിക്കും. അത് മുറിച്ചെടുക്കും തോറും പുതിയ പുതിയ തണ്ട് ഉണ്ടായി വരും. അപ്പോൾ നല്ലൊരു ഓപ്ഷനാണ്, വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. ഇത് കാണുമ്പോൾ ചേമ്പ് ധാരാളമായിട്ട് വീട്ടിൽ കൃഷി ചെയ്യുന്നവരോ അതുപോലെ തന്നെ ധാരാളമായിട്ട് വീട്ടിലുള്ളവർ വിചാരിക്കും, അയ്യോ ഇത്രയും ചേമ്പേ ഉള്ളോ, കുറച്ച് ചെറിയ ചെറിയ ചേമ്പാണല്ലോ ഉണ്ടായിരിക്കണേന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഞങ്ങളുടെ വീട്ടിലെ ആവശ്യത്തിന് ഇത് ധാരാളം മതി. അതുപോലെ തന്നെ നമുക്ക് അടുത്തുള്ള വീട്ടിലൊക്കെ ഷെയർ ചെയ്യാനും എല്ലാവർക്കും കൊടുക്കാനൊക്കെ ഇത് ധാരാളമായിട്ട് ഉണ്ടാവാറുണ്ട്. ഞങ്ങളുടെ ആവശ്യത്തിന് ധാരാളമായിട്ട് നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഹാർവെസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇത്രയും ചേമ്പൊക്കെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. നമ്മൾ സാധാരണയായിട്ട് കായ വറുക്കുന്നത് പോലെ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് സ്ലൈസറിൽ ചൂടായ എണ്ണയിലേക്കിട്ട് വറുത്തെടുത്താലും വളരെ ടേസ്റ്റിയാണ്. അങ്ങനെ ഞാനൊരു റെസിപ്പി കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് ഒരു ഇതുകൊണ്ടൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. ഏകദേശം അവിയൽ പോലെ അല്ലെങ്കിൽ മീനില്ലാത്ത മീൻ കറി പോലെയൊക്കെ നമുക്ക് തോന്നുന്ന ഒരു കറിയാണ്. ഇതിപ്പോൾ ഞങ്ങളുടെ വീട്ടിലുണ്ടായ കുറച്ച് കാന്താരിമുളകാണ്. ഈ കാന്താരിമുളകും നമുക്ക് പറിച്ചെടുത്തേക്കാം. വെറുതെ കണ്ടപ്പോൾ പറിച്ചതേ ഉള്ളൂ. ഈ കറിക്ക് ആവശ്യമൊന്നുമില്ല, മറ്റു പല ആവശ്യത്തിന് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ചേമ്പ് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്ന് രണ്ടോ മൂന്നോ കഷ്ണം മാത്രമേ നമ്മളിവിടെ യൂസ് ചെയ്യുള്ളൂ. ബാക്കിയുള്ളതൊക്കെ അടുത്തുള്ള വീട്ടിലൊക്കെ കൊടുക്കും, കുറച്ചൊക്കെ റിലേറ്റീവ്സിനൊക്കെ കൊടുത്തു വിടും. ഇനി നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ജീവിക്കണോ ഉണ്ടായത്? അയ്യോ ഇത് നമ്മൾ ഇന്നലെ കണ്ടില്ലല്ലോ, കണ്ണാ പറക്കണതൊക്കെ കണ്ടില്ലേ? അമ്മൂമ്മ അവിടെ പുറകിലുള്ളത് ചെടി ഇന്ന് പറിച്ചെടുക്കണ്ടില്ലേ? അതിവിടെ കണ്ടില്ലേ ചേമ്പ്? അത് വളർന്നുണ്ടാവണതാണ്. അതെ, ഒരു ചെറിയ ചെടികൾ അങ്ങനെയാ, അതിന്റെ വലുതായി ഇതുപോലെ വണ്ണം വെച്ച് വരും. നമ്മളതെടുത്ത് കഴിക്കും കേട്ടോ. ചേമ്പൊക്കെ ക്ലീൻ ആക്കിയിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി മുറിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ഇതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു അരപ്പ് തയ്യാറാക്കാനുണ്ട്. കുറച്ച് നാൾ മുൻപ് രാമൻ ചേട്ടൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. രാമൻ ചേട്ടൻ്റെ അടുത്ത് നിന്ന് ഞങ്ങൾ വാങ്ങിയൊരു ചട്ടിയാണിത്. അപ്പോൾ ഇന്നാണ് ആദ്യമായിട്ട് അതിലൊരു കറി ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഇതിനായിട്ട് ഒരു കപ്പ് തേങ്ങ ഫ്രഷ് ആയിട്ട് ചിരണ്ടിയത് നമുക്കൊരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ ചിരണ്ടിയതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി എന്നിവ നമുക്ക് ചേർക്കാം. ഞാനിപ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ വീട്ടിൽ പൊടിച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണാണ് നമ്മൾ ചേർത്തേക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ പച്ചമല്ലിയും ചേർത്താലും മതിയാകും. 5 or 6 ചെറിയ ഉള്ളി കൂടി നമുക്ക് ചേർക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം. കണ്ടോ, ഇതുപോലെ നമുക്ക് അരപ്പ് തയ്യാറാക്കാം. നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടാണ് ഞാനിവിടെ അരച്ചെടുത്തേക്കുന്നത്. ഇനി നമുക്ക് ആവശ്യമുള്ളത് കൊടംപുളിയാണ്. കൊടംപുളിക്ക് പകരമായിട്ട് വാളംപുളി വേണമെങ്കിലും യൂസ് ചെയ്യാം, പക്ഷെ ഞാനിവിടെ ഉപയോഗിക്കുന്നത് കൊടംപുളിയാണ്, നമ്മൾ മീൻകറിയിലൊക്കെ ഇട്ട് കൊടുക്കുന്ന പുളി.
അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ട് നമുക്ക് ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കൊടംപുളി കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ കറിക്ക് എത്ര വെള്ളം വേണോ അതനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ആ മിക്സി കഴുകിയിട്ട് ആ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇത് നല്ലവണ്ണം കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം. ഇപ്പോഴാണ് നമ്മൾ ഫ്ലെയിം ഓൺ ആക്കുന്നത് കേട്ടോ. നമ്മൾ നേരത്തെ ഓൺ ആക്കിയിട്ടുണ്ടായില്ല, ഇപ്പോഴാണ് നമ്മൾ ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കുന്നത്. നമ്മുടെ കറി ഒന്ന് തിളച്ചു വരട്ടെ. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് സിമ്മിലേക്ക് ആക്കിയിട്ട് കുറച്ചു നേരം വേവിക്കാം. നമ്മുടെ ചേമ്പ് വേകുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഈ കറി ഏകദേശം നമ്മുടെ മീൻകറിയൊക്കെ പോലെ തന്നെ തോന്നും. കഴിക്കുമ്പോഴും ആ ഒരു ടേസ്റ്റ് ആണ്. പക്ഷെ നമ്മൾ സ്പൂൺ ഉപയോഗിച്ച് സാധാരണ മീൻകറി ഇളക്കാറില്ല. ഇതങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. ചേമ്പ് ഉടഞ്ഞു പോകുന്നുള്ള ടെൻഷനൊന്നും വേണ്ട. നമുക്ക് സാധാരണ പോലെ സ്പൂണോ അതുപോലെ ഒരു തവിയോ ഒക്കെ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ കറി ഇവിടെ തിളച്ചിട്ടുണ്ട്. ഞാനിവിടെ ഫ്ലെയിം സിമ്മിലേക്ക് ആക്കാൻ പോവാണ്. ചേമ്പ് വെന്ത് കിട്ടുന്നത് വരെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അധികമായിട്ട് ചേമ്പ് വെന്ത് കൊഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല. കറക്റ്റ് ആയിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. ഇപ്പോൾ നമ്മുടെ ചേമ്പ് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള കറി ഇവിടെ റെഡിയാണ്. ചോറിൻ്റെ ഒപ്പം നല്ലൊരു കോമ്പിനേഷനാണ്. മീൻ കറി ഇല്ലാത്തൊരു ദിവസം നമുക്ക് ഇതുപോലെ ഒരു കറി ഉണ്ടാക്കി സെർവ് ചെയ്ത് നോക്കൂ. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടമാകും. ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻസിൽ പറയുക. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ്. ഹരു എന്താനു. ബൈ.